ഇവിടെ ഇവിടുത്തെ പരിപാടിയിൽ ആദ്യത്തത് മുദബ്ബിറുൽ ആലം സി എം മടവൂരോ എന്ന ചോദ്യത്തോടുകൂടി ഉള്ള ഒരു പോയിൻ്റാണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹു തആല മലക്കുകൾ മുഖേന അവർക്ക് പല ചുമതലകളും ഏൽപ്പിച്ചതാണ്. ഉദാഹരണം മലക്കുൽ മൗത്ത്, അതുപോലെ തന്നെ വഹീൻ്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം, കാറ്റ്, ഇടി, മിന്നൽ തുടങ്ങി മിന്നൽപ്പിണറുകൾ, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ടെന്ന് മദ്രസയിലുൾപ്പെടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ വലിയ എന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു മഹാന് ഇത്തരത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ മുദബ്ബിറുൽ ആലം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അപാകതയുണ്ടോ? ഈ രണ്ട് കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വർത്താനമല്ലത്. ഈ ആലം എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞോ നമുക്ക് വളരെ അധികം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആലം എന്ന് പറഞ്ഞാൽ മാസിവാ സുബഹാനഹുൽ ബാരി എന്നാണ്. അള്ള ഇല്ലാത്തതൊക്കെ ആലമാണ്. അർഷ്, കുർസി, ഏഴാകാശങ്ങൾ, കോടാന കോടാന കൂടി മലക്കുകൾ, ജിന്നുകൾ, അമ്പിയാക്കരടങ്ങുന്ന മനുഷ്യർ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ലോകത്തിൻ്റെ പേരാണ് ഈ ആലം. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. നമ്മൾ സാധാരണ പറയുന്നത് വല്ലാത്തൊരു ആവേശ കമ്മിറ്റി എന്നൊക്കെ പറയണില്ലേ, പറയുമ്പോൾ മയത്തിലൊക്കെ തള്ളടോ എന്ന് പറയാറില്ലേ. അപ്പോൾ തദ്ബീറുൽ ആലം എന്ന് സാധാരണ ഈ തദ്ബീർ എന്ന വാക്ക് ചേർത്തിട്ട് സാധാരണ ആളുകൾക്കിടയിൽ പ്രയോഗിക്കുക. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഈ സ്റ്റേജിനൊരു നിയന്ത്രണം ഉണ്ടാവും ഒരാൾ, അപ്പോൾ അയാളാണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ അത് ആ സ്റ്റേജിൻ്റെ ആ പരിസരത്ത് ഉള്ള നിയന്ത്രണം മാത്രമാണ് അയാൾക്കുള്ളത്. ഒരു വീട് നിയന്ത്രിക്കുന്ന ആൾ, വാഹനം നിയന്ത്രിക്കുന്ന ആൾ, വളരെ പരിമിതമായ അർത്ഥത്തിലാണ് ഇതൊക്കെ പ്രയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരു തർക്കവും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഈ മുസ്ലിയാക്കന്മാർ വന്നിട്ടില്ല. ഈ നൂറ്റാണ്ടിലായിരിക്കും ഇങ്ങനൊരു ചർച്ച നടക്കുന്നത്. ഈ മഹാപ്രപഞ്ചത്തെ, ഈ സപ്താകാശങ്ങളടങ്ങുന്ന മഹാപ്രപഞ്ചത്തെ, അർഷും കുർസിയും ഒക്കെ അടങ്ങുന്ന അവരുടെ വാക്കുപ്രകാരം, അവർ പറയുന്ന വാചകപ്രകാരം, മിനൽ അർഷി ഇലൽ ഫർഷ് എന്നാണ്. സിയമ്മടവൂര് നിയന്ത്രിക്കുന്ന ലോകം ഏതാണ്? മിനൽ അർഷി ഇലൽ ഫർഷ്, അർഷ് മുതൽ പാതാളം വരെ. ഈ അർഷ് മുതൽ പാതാളം വരെ നിയന്ത്രിക്കുന്ന ആള് നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്ന മലയാളിയായ ഒരു മനുഷ്യനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണേ, ഈ പറയുന്ന മൂലന്മാരുടെ അവസ്ഥയും ഹാലും ഒന്ന് തിരിച്ചറിയണം. നമ്മൾ ഇത് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഇത് പടച്ചവൻ്റെ മുന്നിൽ ചോദിക്കൂലേ? ഇത് മരിച്ചിട്ട് ചെല്ലുന്നത് റബ്ബിൻ്റെ മുന്നിലേക്കല്ല, അള്ളാഹിൻ്റെ മുന്നിലേക്കല്ലേ ചെല്ലണ്ടേ? അവിടെ നിന്ന് മറുപടി പറയണ്ടേ ഇതിന്? അപ്പോ അങ്ങേറ്റം അപകടകരമായ, എന്തും പറയാൻ ഒരു മടിയുമില്ലാത്തൊരു കൗമ്. കാര്യം അവർക്ക് വിശ്വാസമാണ് ഈ കൗമ് ഞങ്ങൾ പറയുന്നത് സ്വീകരിച്ചുകൊള്ളും, ഞങ്ങൾ പറയുന്നത് വിഴുങ്ങിക്കൊള്ളും എന്നൊരു തെറ്റിദ്ധാരണ ഈ മുസ്ലിയാക്കന്മാർക്കുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു മനുഷ്യനെ കുറിച്ച് ഈ പറഞ്ഞ രൂപത്തിൽ അർഷ് മുതൽ പാതാളം വരെ അയാളാണ് നിയന്ത്രിക്കുന്നത്, അയാളാണ് മുദബ്ബിറുൽ ആലം എന്ന് ഒരുത്തൻ പറഞ്ഞാൽ, വാദിച്ചാൽ അവൻ പറയുന്നത് അള്ളാഹുവിനെ പോലെ വേറെ ഒരു അള്ളയുണ്ട് എന്നാണ്. വുജൂബുൽ വുജൂദ്, അസ്തിത്വം അനിവാര്യമാകുന്ന ഒരു അള്ളാഹു അല്ലാത്തൊരാളുണ്ട്. അസ്തിത്വം അനിവാര്യമാകുന്ന അള്ളയില്ലാത്ത വുജൂബുൽ വുജൂദ് ഉണ്ട് എന്ന് വെച്ചാൽ ഷിർക്കിൽ ഒന്നാം പടി അതാ. പിന്നെ സിഫത്തിലും അഫാലും ഒക്കെ ഷിർക്കൊക്കെ അതിൻ്റെ താഴെയാണ്. അപ്പൊ ഒന്നാം പടിയിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, മുശ്രിക്കാകുന്ന വളരെ കൊടിയ പാതകമാണ് അയാളെ പറയുന്നത്. ഇത് ലോകത്ത് കഴിഞ്ഞു പോയ ഉലമാ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്സംശയം നമുക്ക് പറയാം അല്ല എന്ന് വാദമുള്ള ഏത് മുസ്ലിയാർക്കും ഈ സദസ്സിലേക്ക് കടന്നു വരട്ടോ. ഈ പറയുന്ന കാര്യം അത് അങ്ങനല്ല എന്ന് വാദമുള്ള ഏത് മുസ്ലിയാരും ഒളിച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, ധൈര്യസമേതം കടന്നു വരാം. അതിനുള്ള തുറന്ന വേദിയാണ്. അപ്പൊ ഇങ്ങനൊരു വാദം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മലക്കുകൾക്ക് അള്ളാഹു തദ്ബീർ കൊടുത്തിട്ടില്ലേ? ഉണ്ടേ, മലക്കുകളുടെ തദ്ബീർ വളരെ പരിമിതമായ ലോകത്താണ്. മാത്രമല്ല ആ മലക്കുകളെ സംബന്ധിച്ച് വിവരം തന്നത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളയും റസൂലും പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കുക നമ്മള്.
അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ആ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു എന്ത്? ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഈ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാസി ഇമാം തന്നെ രേഖപ്പെടുത്തി, ഫഅജ്മഉ അലാ അന്നഹും ഹുമുൽ മലായിക, കണ്ടോ ഇജ്മാ ആണത്, ഇജ്മാ ആണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. ഇജ്മാഇനെതിരെ ഒരുത്തൻ സംസാരിച്ചാൽ അവനെ കൊല്ലണം എന്നാണ് നിയമം. ആര് കൊല്ലണം? നമ്മൾ കൊല്ലുന്ന ആരെയല്ലോ പറയണത്, കോടതി കൊല്ലണം. ഇജ്മാ നിഷേധിക്കുന്ന ഒരുത്തൻ മുസ്ലിം ഇസ്ലാമിക കോർട്ടിൽ വന്നാൽ ജഡ്ജി വിധി എഴുതേണ്ടത് വധശിക്ഷയാണ്. അങ്ങനെ ഇജ്മാ ഉണ്ട് ഏത് വിഷയത്തിൽ? മലക്കുകളാണ് ഈ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ല പറഞ്ഞതാണത്. എന്നിട്ട് റാസി ഇമാം തന്നെ വിശദീകരിക്കുന്നത് കാണാം. ഖാല മുഖാതിലുൻ യഅനി ജിബ്രീൽ വ മീകായീൽ വ ഇസ്രാഫീൽ വ അസ്റാഈൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീലാണ്, മീകായീലാണ്, ഇസ്രാഫീലാണ്, അസ്റാഈലാണ്. അപ്പൊ ഈ ആളുകളോ യുദബ്ബിറൂന അംറല്ലാഹി തആലാ ഫീ അഹ്ലിൽ അർളി, കണ്ടോ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ഈ മലക്കുകൾ നിയന്ത്രിക്കുന്നു എന്നാണോ? അല്ല, നേരെ മറിച്ച് യുദബ്ബിറൂന അംറല്ലാഹി തആലാ ഫീ അഹ്ലിൽ അർളി, ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ അല്ലെങ്കിൽ ഭൂമിയിലെ ആളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ നിയന്ത്രിക്കുന്നു. അല്ല അവരോട് കൽപ്പിക്കും. അതാ മലക്കുകൾ പ്രത്യേകത. മലക്കുകൾ സ്വയം തീരുമാനിക്കും, തീരുമാനിച്ച് ഒന്നും ചെയ്യൂല. ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ല എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്യും, അതിലെതിരെ അവർ ചെയ്യൂല. അപ്പം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കാൻ മാത്രം അധികാരമുള്ളവർ, അവരൊരിക്കലും തെറ്റ് ചെയ്യൂല. അല്ലക്കെതിരെ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പൊ ആ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളിൽ ജിബ്രീലിനെ പോലെ, ഇസ്രാഫീലിനെ പോലെ, അതുപോലെ തന്നെ മീകായിലിനെ പോലെയുള്ള മലക്കുകളാണ് അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഭൂമിവാസികൾക്കിടയിൽ നടപ്പാക്കുന്നു. എന്നിട്ട് വിശദീകരിക്കുകയാണ്, വഹുമുൽ മുഖസിമാത്തു അമ്രൻ. ഖുർആൻ തന്നെ വേറൊരിടത്ത് വൽ മുഖസിമാത്തി അമ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ മലക്കുകൾ തന്നെയാണ്. എന്നിട്ട് പറയുന്നു, അമ്മാ ജിബ്രീലു ഫവുക്കില ബിറിയാഹി വൽ ജുനൂദ്. അപ്പോൾ ജിബ്രീൽ കാറ്റുകൊണ്ട് അതുപോലെ തന്നെ മലക്കുകളുടെ സൈന്യങ്ങളെ കൊണ്ട് ഒക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. അപ്പോ മലക്കുകൾ ഒരു സൈന്യം ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അത് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. വഅമ്മാ മീകായീലു ഫവുക്കില ബിൽ ഖത്രി വന്നബാത്. മഴ അതുപോലെ ചെടി വിള അതുകൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീകായീൽ. വഅമ്മാ മലക്കുൽ മൗത്തി ഫവുക്കില ബി ഖബ്ലിൽ അംഫുസി. അതുപോലെ തന്നെ മലക്കുൽ മൗത്ത്, മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ ഏൽപ്പിച്ച മലക്കാണ്. ആ മലക്കൊന്ന് അത് ചെയ്യും, അല്ലാതെ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കല്ല. മനുഷ്യന്റെ ആത്മാക്കളെ പിടിക്കാൻ ഏൽപ്പിച്ച ഡ്യൂട്ടി അത് നിർവഹിക്കും. വഅമ്മാ ഇസ്റാഫീലു ഫഹുവ യൻസിലു ബിൽ അംരി അലൈഹിം. ഇസ്റാഫീലോ, ഇസ്റാഫീലിന്റെ പണി അള്ളാഹുവിന്റെ കൽപ്പന ഇറക്കുക എന്നുള്ളതാണ്, അഥവാ ലോകാവസാനം അത് ഇറക്കുക എന്നുള്ളതാണ് ഇസ്റാഫീലിന്റെ പണി. അപ്പൊ അത് ഏൽപ്പിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. വഖൗമും മിൻഹും മുവക്കിലൂന മുവക്കലൂന ബിഹിഫ്ലി ബനി ആദം. ആദം സന്തതികളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുമുണ്ട്. ഹഫലത്തിന്റെ മലക്കുകൾ, സംരക്ഷണം തീർക്കുന്ന മലക്കുകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള മലക്കുകളുണ്ട്. വഖൗമുൻ ആഖറൂന ബി കിതാബത്തി അഅമാലിഹിം. മനുഷ്യന്റെ അമലുകൾ എഴുതാൻ ഏൽപ്പിക്ക മലക്കുകളുണ്ട്. അവർ ലോകം നിയന്ത്രിക്കല്ല, നേരെ മറിച്ച് മനുഷ്യർ എന്തെങ്കിലും ചെയ്താൽ അത് എഴുതി വെക്കും. ഇതാണ് ആ മലക്കിന്റെ ഡ്യൂട്ടി. വഖൗമുൻ ആഖറൂന ബിൽ ഖസ്ഫി വൽ മസ്ഫി വറിയാഹി വസ്സഹാബി വല്ലംതാർ. അതുപോലെ വേറെ ചില മലക്കുകളുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച മലക്കുകൾ. കാറ്റ് പ്രകൃതി ദുരന്തമായി കടന്നു വരുന്ന കൊടുങ്കാറ്റുകളെ, ഹസ്ഫുകളെ അഥവാ ഭൂമിയെടുത്ത് മറിച്ച് കളയുക, ഭൂകമ്പം ഉണ്ടാക്കുക, ആ രൂപത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, കണ്ടോ. അപ്പൊ ഇതാണ് മലക്കുകൾ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി. എല്ലാം നിയന്ത്രിക്കുന്നവർ മലക്കുകളാണെന്നല്ല, അത് ആയത്തിൽ തന്നെ ഉണ്ട്, ഫൽ മുദബ്ബിറാത്തി ഉമൂറൻ എന്നല്ല പറഞ്ഞത്, ഫൽ മുദബ്ബിറാത്തി അംറൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്തേ ഫൽ മുദബ്ബിറാത്തി എന്ന് പറയുമ്പോ ഉമൂറൻ എന്നല്ലേ പറയേണ്ടത്, ജമ്മല്ലേ അത്. ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറയും, ഉമൂറൻ എന്നല്ല. അതെന്താണ് എന്നുകൂടി റാസി വിശദീകരിക്കുന്നുണ്ട്. അസ്സുആലുൽ അവ്വൽ ലിമ ഖാല ഫൽ മുദബ്ബിറാത്തി അംറൻ വലം യഖുൽ ഉമൂറൻ. എന്തേ ഉമൂറൻ എന്ന് പറയാതെ അംറൻ എന്ന് പറഞ്ഞത്? ഫഇന്നഹും യുദബ്ബിറൂന ഉമൂറൻ കസീറത്തൻ ലാ അംറൻ വാഹിദത്തൻ. പല കാര്യങ്ങൾ ഈ മലക്കുകൾ അവരെ ഏൽപ്പിച്ച പല കാര്യങ്ങൾ, ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്, ചെയ്യുന്നത്. അല്ലാതെ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുക എന്ന അള്ളാഹുവിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു മലക്കുകളെ ഉയർത്തി എന്നല്ല പറഞ്ഞത്. അപ്പോ വളരെ കൃത്യമായി തെളിവുകൾ കൊണ്ട് നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു തുടങ്ങിയതായത്.
നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ നിന്ന് പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ഈ സംഗതിയെ പോലും ദുർവ്യാഖ്യാനിച്ചിട്ട് കണ്ടില്ലേ മലക്കുകൾ നിയന്ത്രിക്കുന്നത്? മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ പരിമിതമായ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അർഷ് മുതൽ ഫർഷ് വരെ എന്നൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ തട്ടിവിടുന്ന ആ രൂപത്തിന് മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരാളെയുള്ളൂ, വാഹിദയുള്ളൂ. അതാ റസീമാം തന്നെ പറയുന്നത്, ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരുത്തനെയുള്ളൂ, അവന്റെ പേരാണ് അള്ളാഹു. അവന്റെ പേരാണ് അള്ളാഹു. നമ്മൾ ആലോചിച്ചു, മുസ്ലിങ്ങളോടെ ഈ വാദം പറയേണ്ടി വരുന്നതേ? അത് നാടന്മാരോടല്ല, നാടന്മാർക്ക് മനസ്സിലാകും, അവർക്കറിയാം ഇത് സത്യമാണ്, ഇത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന്. നേരെ മറിച്ച് മൂല്യമാരോട് ഈ വാദം പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്. കിതാബോധി 15 കൊല്ലം കിതാബോധി ഇറങ്ങുന്ന മൂല്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുദബ്ബിറുൽ ആലം അല്ലയാടോ? ചിന്തിക്കണം, ആല് എന്ത് ഗതികേടിലാണ് ഈ ഉമ്മത്ത് എത്തിയത്? നമ്മൾ ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇത് സമൂഹ മധ്യത്തിൽ ഇങ്ങനെ പ്രസരിപ്പിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ അകറ്റി ഈ ബിംബങ്ങളെ ഉണ്ടാക്കി, ഗുരുവായൂരപ്പനെ പോലൊരു മടവൂരപ്പനെ ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് മനുഷ്യന്റെ മനസ്സൊക്കെ ഈ മടവൂരപ്പനോടാക്കിക്കോ എന്ന രൂപത്തിൽ, എന്ത് പ്രശ്നം വന്നാലും ബേജാറാകേണ്ട മടവൂരപ്പനുണ്ട്. എന്ത് കഷ്ടമാണിത്, എന്തൊരു അവസ്ഥയാണിത്, എന്തൊരു ദുരന്തമാണിത്. ഈ സമൂഹം ഈ മൂല്യന്മാരോട് എന്ത് തെറ്റാ ചെയ്തത്? എന്ത് ഉപദ്രവമാണ് ഈ മൂല്യന്മാരോട് ഈ സമുദായം ചെയ്തത്? ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. എന്തിനാണ് ഇവർ ഇത്? അള്ളാഹുവിലേക്ക് മനുഷ്യരെ വിളിച്ചു കൊണ്ടുപോകാനല്ലാതെ റബ്ബിനെ കുറിച്ച് മനുഷ്യർക്ക് പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിനോട് തേടുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു ജനത വിഭാഗത്തെ രൂപപ്പെടുത്തല്ലാതെ നേരെ മറിച്ച് ഈ രൂപത്തിൽ പല ആളുകളെയും കൊണ്ടുവന്ന് വെച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പഠിപ്പിച്ച് വക്രീകരിച്ച് അള്ളാഹുവിനോട് സിഫത്തൊക്കെ കൊടുക്കണം കാണുന്നു. എങ്ങനെ നേരെ പറയൂല, ഇയാളാണ് അള്ളാഹ് എന്ന് പറയൂല, പറഞ്ഞ ആളുകൾ ഓടിക്കൂലേ. അപ്പൊ എങ്ങനെ പറയാന്ന് വെച്ചാൽ, ഈ ഇയാളെങ്ങാനും ആര്, ഈ സി എം മടവൂരെങ്ങാനും കണ്ണടച്ചാൽ, ഒന്നുറങ്ങിപ്പോയാൽ ഫ്ലൈറ്റുകൾ പോലും കൂട്ടിയിടിക്കുന്ന, എന്നുവെച്ചാൽ ഒരു വിമാനം പോലും നിയന്ത്രണം വിട്ടുപോകും. ഭൂമിയിലല്ലല്ലോ വിമാനം ഉള്ളത്, വിമാനം ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളുടെ നിയന്ത്രണം പോലും വിട്ടുപോകും, അത് പരസ്പരം കൂട്ടിയിടിക്കും. ഇയാൾ ഉറങ്ങിയാൽ ആര്, ആരുറങ്ങണ കാര്യം പറയണ്, സി എം മടവൂർ ഉറങ്ങിയാലേ, മനസ്സിലാക്കണം. അപ്പൊ ഇത് പറയുന്ന മൂല്യാർ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ, അവന്റെ ഹിക്മത്ത്, ഷെയ്ത്താൻ ഇത് പറയിപ്പിക്കണവരെ കൊണ്ട്, അവന്റെ ഉള്ളിന്റെ ഉള്ളില് മനസ്സിലാക്കണം. ഇത് കൗമിന്റെ മനസ്സിലേക്ക് ഇറങ്ങണം. ഇയാൾ ഉറങ്ങൂല, അയാൾ ഉറങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ തകർന്നു പോകും. യഥാർത്ഥത്തിൽ ആയത്തുൽ കുർസിക്ക് മറുപടി പറയണ അയാള്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തുൽ കുർസിയിലൂടെ പഠിപ്പിച്ച ആശയത്തിന് മൂല്യാർ മറുപടി പറയാണ്. എന്താ അല്ലാ പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം. ആഴമായ ഖുർആനിലെ ഏറ്റവും ആഴമായ ആയത്ത് അത്, ഏറ്റവും ആഴമായ ആയത്ത്. അരണം അല്ലാഹിനെ കുറിച്ച് മാത്രം പറയുന്ന ആയത്ത് അത്. അതിൽ അല്ലാഹ് പറയണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല, അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം അവൻ സർവനിയന്താവാണ്. ലാ തഅഖുദുഹു സിനതും വലാ നൗം, അവൻ ഉറക്കമില്ല മയക്കമില്ല. ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, ഉറക്കമില്ല മയക്കമില്ല. അപ്പൊ മൂല്യാർ, സി എം മടവൂരിനെ കുറിച്ചല്ലേ, സി എം മടവൂരിനെ കുറിച്ചല്ലേ നീ ആയത്തിന്റെ ആശയം മാറ്റിയിട്ട് ഉറക്കില്ല മയക്കമില്ല എന്ന് നമ്മൾ പറഞ്ഞു നോക്കും. മൂല്യാർ പറയാം, സി എം മടവൂരല്ലേ, അള്ളാന്റെ സിഫത്താണത്, റബ്ബിന്റെ സിഫത്താണത്, അള്ളാന്റെ പ്രത്യേകതയാണത്. അതാണ് ഈ ഇരുകാലിക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോ വളരെ കൃത്യമായി മനസ്സിലാക്കണം, മലക്കുകൾ നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ അത് തന്നെ അവരെ ഏൽപ്പിച്ച ജോലി നിർവഹിക്കും എന്നാണ്. അതും അള്ളാഹ് ഏൽപ്പിക്കുന്ന ജോലി, മലക്കുകളുടെ പണി അതാണ്. അവരത് നിർവഹിക്കും, അവരത് നിർവഹിക്കും. അതിപ്പറയുന്നത് പോലെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ തദ്ബീർ, ഈ വലിയ ലോകത്തിൻ്റെ മുഴുവൻ തദ്ബീർ ഏതെങ്കിലും മലക്കിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിച്ചാൽ അതും ശിർക്കു തന്നെയാണ്, അതും കുഫ്ർ തന്നെയാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത്, ഈ മക്കയിലെ റസൂലുള്ളക്കെതിരെ നിന്ന് ആളുകൾ വിളിച്ചിട്ട് നബിയെ ചോദിച്ചു നോക്കും, മയ്യുദബ്ബിറുൽ അംറ് ഉണ്ടോ? അബൂജഹലിനോടും ഉത്തുബത്തിനോടും വിളിച്ചിട്ട് ചോദിച്ചു നോക്കും, മയ്യുദബ്ബിറുൽ അംറ്, ആരാടോ ഈ മഹാപ്രപഞ്ചത്തെ അല്ലെങ്കിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ, നിയന്ത്രിക്കുന്നവൻ, മയ്യുദബ്ബിറുൽ അംറ്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നവരോട് ചോദിച്ചാൽ അവർ മറുപടി പറയും, അല്ലാഹ് അല്ലയാണ്. മക്കയിലെ മുശ്രിക്കുകൾ പോലും ഈ വിഷയത്തിൽ തർക്കിച്ചിട്ടില്ല റസൂലുള്ളയോട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉമ്മത്ത് മനസ്സിലാക്കുകയും ഈ രൂപത്തിൽ വാദവുമായി വരുന്ന ഉസ്താദുമാരോട്, കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇതിന് മുന്നിൽ, അവരാണ് ഇതിന് മുന്നിലുള്ളത്, അവരാണ് എഴുതുകയും പറയുകയും രേഖപ്പെടുത്തുകയും തെളിവുണ്ടാക്കുകയും സമൂഹത്തിനിടയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഇടങ്ങേറാക്കുകയും ചെയ്തിട്ടുള്ളത്.
അത്തരം ആളുകളെ വിളിച്ചിട്ട് നസീഹത്തോട് പറയാ, അള്ളാഹ് നിഗൂർത്തി സമുദായത്തെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് വളരെ നസീഹത്തോട് അവരോട് പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അവരതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയും ചെയ്യണം. കാരണം ഇത് തൗഹീദിൻ്റെ ആണിക്കല്ലാണ്, അടിത്തറയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.